സമ്മേളനം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ടി എസ് മാധവൻകുട്ടി, ശ്രീ കെ സി നാരായണൻ സർ, കെ ബി രാജാനന്ദ്, ടി കെ അച്യുതൻ, മുനിസിപ്പൽ കൗൺസിലർ ശ്രീ കെ എം ഇസാഖ്, പ്രദീപ് തെന്നാട്, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ വെച്ച് സമാദരിക്കപ്പെടുന്ന ശ്രീ നരിപ്പറ്റ രാജു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ നരിപ്പറ്റ രാജു ക്ഷണിക്കും. സ്നേഹമുള്ളവരെ, കഥകളി ആചാര്യൻ പത്മശ്രീ വാഴേങ്കട കുഞ്ചുനായരാശാൻ അദ്ദേഹത്തിൻ്റെ കഥകളി രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ദിവസം ധനു അവിട്ടം എന്ന പേരിൽ കുഞ്ചുനായർ ട്രസ്റ്റ് പതിവായി ആചരിച്ചു വരികയാണ്. ഇതുപോലെ ഒരു December 20 95 വർഷങ്ങൾക്ക് മുമ്പ് വാഴേങ്കട ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ച കുഞ്ചുനായരാശാൻ്റെ അരങ്ങേറ്റ ദിനം കുഞ്ചുനായർ ട്രസ്റ്റ് പല ദിവസങ്ങളിലായി ഇവിടെ നടത്തി വരുന്നുണ്ട്. ഈ വർഷം കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ ഈ വേദിയിൽ ഇവിടെ നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൽ ഒത്തുചേർന്ന എല്ലാ സുമനസ്സുകളെയും സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടെ വിനയത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ യോഗത്തിൽ വച്ച് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ സ്ഥാപക കാലം മുതൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ സ്ഥാപക അംഗം കൂടിയായ ശ്രീ നരിപ്പറ്റ രാജു എന്ന കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ കുടുംബാംഗത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു എന്നത് ഏവരെയും പോലെ കുഞ്ചുനായർ ട്രസ്റ്റും അതീവമായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഈ ട്രസ്റ്റിൻ്റെ ഒരു സ്നേഹം സമർപ്പിക്കുന്ന ചടങ്ങുകൂടി ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ ഇതിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നത് ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ ടി എസ് മാധവൻകുട്ടി ആണ്. വളരെ അഭിമാനത്തോടെ അദ്ദേഹത്തെ ട്രസ്റ്റ് സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷമുള്ള
പൊതുപരിപാടികളിലെ ഒരു പ്രധാന പരിപാടി ആണ് എന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇതിൻ്റെ ധന്വാവിട്ടം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കുഞ്ചുനായർ അനുസ്മരണവും നിർവഹിക്കുന്നത് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ സ്ഥാപക കാലം മുതൽ തന്നെ ഈ വേദികളിൽ സജീവ സാന്നിധ്യമാകാറുള്ള ശ്രീ കെ സി നാരായണൻ സാറാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ശ്രീ നരിപ്പറ്റ രാജു എന്ന നമ്മുടെ കുടുംബാംഗത്തെ ഏത് രീതിയിലും പരിചയപ്പെടുത്താൻ ഏറ്റവും ഉചിതമായ വ്യക്തിത്വം എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കെ ബി രാജാനന്ദ് എന്നവരെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു സമ്മേളന വേളയിൽ തീർച്ചയായും നരിപ്പറ്റ രാജു എന്ന നമ്മുടെ സുഹൃത്തിനെ ഈ ധന്വവിട്ടം സമ്മേളനത്തിൽ വച്ച് സമാദരിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ നരിപ്പറ്റ രാജു എന്ന കാറൽ മണ്ണയുടെ മഹാപുണ്യമായ എൻ്റെ സുഹൃത്ത് ശ്രീ നരിപ്പറ്റ രാജു അവരെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അദ്ദേഹത്തെ അംഗവസ്ത്രം നൽകി ആദരിക്കുന്നത് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലെ അമരക്കാരനായ ശ്രീ ടി കെ അച്യുതൻ അവരാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഇവിടെ നടക്കാറുള്ള എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുള്ള ട്രസ്റ്റിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നമ്മളോടൊപ്പമുള്ള ശ്രീ കെ എം ഇസാക്ക്, അദ്ദേഹം ട്രസ്റ്റ് നിലകൊള്ളുന്ന സ്ഥലത്തെ മുനിസിപ്പൽ കൗൺസിലർ കൂടി ആയിട്ടാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നത് ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. വളരെയധികം സന്തോഷത്തോടെ, ഏറെയധികം പ്രതീക്ഷകളോടെ, വളരെ വിനയത്തോടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ചെർപ്പശ്ശേരി നഗരസഭയുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പം അവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി സവിനയം ശ്രീ കെ എം ഇസാക്കിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ പ്രദീപ് തെന്നാട് അവരാണ്. ശ്രീ പ്രദീപിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ ശ്രദ്ധാപൂർവം ഈ പരിപാടികൾ വീക്ഷിക്കുന്ന മുഴുവൻ സുമനസ്സുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സമ്മേളനം വരും കാലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ വരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം, നന്ദി. ഈ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ടി എസ് മാധവൻകുട്ടി അവരെ ക്ഷണിക്കുന്നു. നന്ദി. നമസ്തേ. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ശ്രീ കെ സി നാരായണൻ, ശ്രീ നരിപ്പറ്റ രാജു, ശ്രീ ഇസഹാക്ക് രാജാനന്ദൻ, അച്യുതൻ, പീതാംബരൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഒരു വലിയൊരു പ്രസംഗമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട്
ഇന്നത്തെ നമ്മൾ ഇവിടുത്തെ സ്മൃതി പുരുഷനായിരിക്കുന്ന അതുല്യ കഥകളി കലാകാരനായിരിക്കുന്ന വാഴയങ്കട കുഞ്ചനായരുടെ ഭാവന സ്മരണയ്ക്ക് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധങ്ങളായ രണ്ട് സ്ഥാപനത്തിലെ ആശാൻ ആയി വർത്തിച്ച് ഒരു കൂട്ടം നല്ല കഥകളിക്കാരെ സൃഷ്ടിച്ച് തൻ്റേതായ ഒരു പാരമ്പര്യം സൃഷ്ടിച്ചെടുത്ത കുഞ്ചുനായർ ആശാനെ കൂടെ കൂടെ അനുസ്മരിക്കുക എന്നുള്ളത് കഥകളിയോട് താല്പര്യവും ഇഷ്ടവുമുള്ള ആൾക്കാരുടെ ഒരു കടമയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മുടെ മേലാക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനവും ആയിത്തീരും എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ കാർമണ്ണയുടെ അഭിമാനമായിട്ടുള്ള ശ്രീ നരിപ്പറ്റ രാജുവിന് അക്കാദമിയുടെ അവാർഡ് എന്നുള്ള അംഗീകാരവും ബഹുമതിയും ലഭിച്ചതിലുള്ള എൻ്റെ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയ ഒരു ആരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതിനായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധനുവിട്ടം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കുഞ്ചുനായർ അനുസ്മരണവും നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ കെ സി നാരായണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അന്തരിച്ച വാഴയങ്കട കുഞ്ചുനായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം. ആ സ്മരണ നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊള്ളും. കുഞ്ചുനായരുടെ വേഷം കണ്ട ആളുകൾ ഇന്ന് അധികമുണ്ടാവും എന്ന് തോന്നുന്നില്ല. കുറച്ച് ആളുകൾ ഉണ്ടാവും നിശ്ചയമായിട്ടും. ഞാൻ അതിലൊരാളാണ് എന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ. അങ്ങനെ വേഷം കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേഷവും കാണാൻ അത് റിപ്പോർട്ട് ചെയ്യാനും ഉണ്ടായി എനിക്കൊരു ഭാഗ്യം. 1977 എന്ന് തോന്നുന്നു ഗുരുവായൂരിൽ വെച്ച് ആ കളി ഉണ്ടായത്. അദ്ദേഹം പക്ഷാഘാതം വന്ന് കിടപ്പിലായിരുന്നു. 1972 അദ്ദേഹം കലാമണ്ഡലത്തിൽ നിന്ന് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവശനായി. അത് ഒരു കഥകളി അരങ്ങിൽ വെച്ചായി, ഗുരുവായൂരിൽ തന്നെ നടന്ന ഒരു സന്താന ഗോപാലം കഥകളി അരങ്ങിൽ വെച്ച്. കുഞ്ചുനായരുടെ ബ്രാഹ്മണൻ, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ അർജുനൻ. ആ ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് ആടുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഭാഗം കുഴച്ചിൽ തോന്നി, സദസ്സിൽ നിന്ന് മാറി. അപ്പോൾ അന്ന് ഇത് സ്ട്രോക്ക് എന്നുള്ളത് ചികിത്സ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് തക്ക സമയത്ത് തക്ക ഇടവേളയ്ക്കുള്ളിൽ ആസ്പത്രിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചികിത്സ എന്ന്. ഒരു സ്ട്രോക്കിൽ കൂടെ കടന്നുപോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആസ്പത്രിയിൽ എത്തിക്കാൻ സാധിച്ചാൽ മിക്കവാറും ഈ പക്ഷാഘാത രോഗികൾ രക്ഷപ്പെടും. പക്ഷെ അന്ന് അത് അദ്ദേഹത്തിനത് കഴിഞ്ഞില്ല. അദ്ദേഹത്തിനെ കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. ഗുരുവായൂർ അങ്ങനെ ആസ്പത്രി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ചികിത്സാ സൗകര്യങ്ങളൊന്നും തൃശ്ശൂരിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അന്നുണ്ടായിരുന്നു സംശയം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വശം കുഴഞ്ഞു. പിന്നെ കുറെ കാലം കിടപ്പിലായിരുന്നു. അങ്ങനെ കുറച്ച് ഒന്ന് ആയപ്പോഴാണ്
ഒരു കളി നടത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ 1977 ഒക്ടോബറിന് മുമ്പാണ് ആ കളി നടന്നത്, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം 1977 ഒക്ടോബർ വരെ ഞാൻ കൊച്ചി യൂണിറ്റിൽ മാതൃഭൂമിയിലായിരുന്നു ജോലി, അതാണ് എനിക്ക് അതിനുള്ള ഓർമ്മ. അപ്പോൾ ആ കളി നടന്നതും അത് റിപ്പോർട്ട് എഴുതിയതും എൻ്റെ ഫോട്ടോഗ്രാഫർ ഏർപ്പാടാക്കി അതിനുള്ള ഒരു ചുമതലപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞത്, ആയിരുന്നു ആ ഞാൻ. അപ്പോൾ ആ കളിയിൽ കണ്ടവരുണ്ടോ ഇവിടെ എല്ലാവരും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ചുനായരുടെ കുചേലവൃത്തമായിരുന്നു കഥ. കുഞ്ചുനായരുടെ കുചേലൻ ബ്രാഹ്മണൻ, രാമൻകുട്ടി നായരുടെ കൃഷ്ണൻ, ശിവരാമൻ്റെ കോട്ടക്കൽ ശിവരാമൻ്റെ രുക്മിണി, അങ്ങനെ ഒരു കുചേലവൃത്തം. ആ ഗുരുവായൂർ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. അദ്ദേഹം വളരെ വിഷമിച്ചാണെങ്കിലും കുചേലവൃത്തം ധനവാരിയൊന്നുമില്ല, സമാഗമ രംഗം മാത്രമേ ഉള്ളൂ, ആടി അവിടുന്ന് അണിയറയിലെത്തിയിരുന്നു. ഞാൻ അണിയറയിൽ ചെന്നു അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്തെങ്കിലും വർത്തമാനം പറയാൻ പറ്റുമോ ചോദിച്ചു, വളരെ വിഷമിച്ചൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ ആ രംഗം. പിന്നെ അദ്ദേഹം വേഷം കെട്ടുണ്ടായിട്ടില്ല. 1981 ഫെബ്രുവരിയിൽ അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മരിച്ചിട്ടിപ്പോൾ 40 വർഷത്തോളമായി. ഈ കാലഘട്ടത്തിൽ അതിന് മുമ്പേ എൻ്റെയൊക്കെ നാട്ടിൽ കുഞ്ചുനായർ ഒരു ഉത്സവക്കളികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. ശ്രീകൃഷ്ണപുരം എന്നുള്ള പ്രദേശത്താണ് എൻ്റെ വീട്. അവിടെ ധാരാളം കളികൾ നടക്കുന്ന സ്ഥലമാണ്. പച്ചായി എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ 5 ദിവസത്തെ കഥകളിയാണ്. അത് കഴിയുമ്പോഴേക്ക് ഈ കാറൽമണ്ണ കളി വരും, വെള്ളിന കാന്തല്ലൂർ കളി വരും. അങ്ങനെ കളികളിൽ 5 ദിവസത്തെ കഥകളി എന്നുള്ളത് ഒരു പരമ്പര പോലെ ഉണ്ടാവും. മിക്കവാറും കളികളിൽ കുഞ്ചുനായരുണ്ടാവും. ആ കോട്ടയ്ക്കൽ സെറ്റാണ് അത് പതിവ്. പ്രത്യേക ക്ഷണിതാവായിട്ട് കരാമണ്ഡലം രാമൻകുട്ടി നായരുണ്ടാവും, ചിലപ്പോൾ നാണുനായരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പല സന്താന ഗോപാലങ്ങളും ഞാൻ ഓർക്കും. കുഞ്ചുനായരുടെ ബ്രാഹ്മണനും രാമൻകുട്ടി നായരുടെ അർജുനനും ശിവരാമൻ്റെ കൃഷ്ണനുമായിട്ട്. ശിവരാമൻ അന്നൊക്കെ ധാരാളം പുരുഷവേഷങ്ങളും കിട്ടും, സ്ത്രീവേഷങ്ങളും കിട്ടും. അപ്പോൾ ആ സന്താനഗോപാലം കഥയ്ക്ക് ഒരു രംഗാനുഭവം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രത്യേകത, ഒരു മൃതശരീരം ഒരു കഥാപാത്രമാവുന്ന ഏക കഥയാണത്. ഒരു ശവമുണ്ട് രംഗത്ത്. പിന്നെ അയനസ്കോവിൻ്റെ നാടകത്തിലൊക്കെയാണ് ഈ ശവം വളരുന്നതും ശവം ഒരു കഥാപാത്രമായിട്ട് രംഗത്ത് വരുന്നതൊക്കെ. ഇത് ചെറിയ ശവം, ഒരു കുട്ടി ശവം. ആ മരണത്തിൻ്റെയും വിലാപത്തിൻ്റെയും ആയ പ്രത്യക്ഷ മൃത്യു എന്ന് പറയാവുന്ന ഒരു പ്രമേയം കൊണ്ടാണ് സന്താനഗോപാലം തുടങ്ങണത്. അന്ന് സന്താനഗോപാലങ്ങൾ എല്ലാ വീടുകളിലും ധാരാളമായി നടക്കുന്ന കാലമാണ്. 10 പ്രസവിക്കും, 5 ചത്തുപോകും, അങ്ങനെ 8 മരിക്കും. ഇപ്പം ഞാനൊക്കെ 8-ാമത്തെ ആളാണ്. ഞങ്ങൾ 3 ആളെ അവശേഷിച്ചിട്ടുള്ളൂ, അമ്മ 8 പ്രസവിച്ചതിൽ. അപ്പം എല്ലാ ദിക്കിലും ഈ ശിശുമരണം, ബാലമരണം, ഇത് വളരെയധികം രൂക്ഷമായിരുന്നു. 1948 ഐക്യകേരളം ഉണ്ടായിട്ടില്ല. അന്ന് കേരളത്തിലെ ശരാശരി മനുഷ്യായുസ് 48 ശരാശരി മനുഷ്യായുസ്. അതുകൊണ്ടാണ് അന്ന് ഷഷ്ടി പൂർത്തിയൊക്കെ എത്തുക എന്ന് പറഞ്ഞത് വളരെ അത്ഭുതമായുള്ള ഒരു നേട്ടമായിട്ടൊക്കെ ആളുകൾ കരുതിയിരുന്നു. അങ്ങനെ ഉള്ള ഒരു സമയത്ത് ആണ് ഈ സന്താനഗോപാലം കഥ വലിയ ഹൃദയാവർജകമായിട്ട് എല്ലാവരും ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഈ മരണത്തിൻ്റെ വിലാപത്തിൻ്റെയും രംഗത്തോട് കൂടി തുടങ്ങുന്ന സന്താനഗോപാലം അത് അവസാനിക്കുന്നതോ ജീവൻ്റെ ഒരു വലിയ ആനന്ദ നൃത്തത്തോടുകൂടിയാണ്. 10 കുട്ടികൾ മരിച്ചുപോയ 10 കുട്ടികളും വരുന്നു, ഈശ്വരൻ വരുന്നു, ഈശ്വരൻ തന്നെ അത് ദാനം ചെയ്യണു. അങ്ങനെ വലിയ ജീവൻ്റെ ഉത്സവമായിട്ടാണ്
ഈ സന്താനഗോപാലം ഒരു രംഗാനുഭവം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെയൊക്കെ മുമ്പേ എത്തുന്നു. മരണത്തിൻ്റെ ഒരു ഉത്കട ശോകത്തിൽ തുടങ്ങി ജീവൻ്റെ നൃത്തത്തിൻ്റെ പ്രസാദത്തിലേക്ക് സമാപിക്കുന്ന ഒരു വലിയ ജീവൻ്റെ ഉത്സവം പോലെയാണ് ഞങ്ങൾക്കൊക്കെ ആ സന്താനഗോപാലം എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. കുഞ്ചുനായരല്ലാതെ ഒരു ബ്രാഹ്മണനെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുമായിരുന്നില്ല. പല വേഷങ്ങളും അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. ഇപ്പം കിരാതത്തിൽ കാട്ടാളനായിട്ട് പെരിയാൻപെട്ടക്കാവ് ഒരു കളി നടന്നത് ഞാൻ ഓർക്കുന്നു. രാമൻകുട്ടൻ നായരുടെ അർജുനൻ, കുഞ്ചുനായരുടെ കാട്ടാളൻ, ഈ ശിവരാമൻ്റെ കാട്ടാളസ്ഥൽ, അങ്ങനെ പല വിധത്തിലുള്ള വേഷങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെരുമാങ്ങോട്ട് നടന്ന ഒരു കഥകളിയിൽ ബാഹുകനായിട്ട് കുഞ്ചുനായർ വേഷം കെട്ടി, അതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 72-ലോ 71-ലോ ഒക്കെ ആയിരിക്കും. ആ ബാഹുകൻ അതുവരെ ആളുകൾ കണ്ട ബാഹു എന്നൊക്കെ വളരെ വ്യത്യാസമായിരുന്നു. എന്താ വ്യത്യാസം എന്ന് മുഴുവൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം മുഴുവൻ എനിക്ക് അന്ന് അത്ര പറയാൻ പറ്റില്ല, ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മൊത്തത്തിൽ പറയുന്ന ആ രംഗാനുഭവം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് വളരെ ഒതുക്കി ചെയ്യാം, ധാരാളമില്ല. ഈ മിതാക്ഷരത്വം എന്ന് പറയും സാഹിത്യത്തിൽ, വേണ്ടതിൽ വേണ്ടതോളം പറയില്ല, ഒരു മിനുസം കുറച്ച് പറയാം. അപ്പോൾ മൊത്തം ഒരു ധ്വനിപ്രധാനമായിട്ടുള്ള മിതാക്ഷരമായിട്ടുള്ള ഒരു തരം അഭിനയം. അതൊന്ന്. രണ്ട്, ഈ കഥാപാത്രത്തിൻ്റെ ഉള്ളറിഞ്ഞ് പ്രവർത്തിക്കുക, അത് വളരെ പ്രധാനമായിട്ട് അദ്ദേഹം എല്ലാ ദിക്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ കഥാപാത്രം, നളചരിതം, ഇതൊക്കെ 1930-ഓടുകൂടിയാണ് കേരളത്തിൽ സഹൃദയ മണ്ഡലത്തിലും സാഹിത്യ മണ്ഡലത്തിലും ഒക്കെ വളരെ പ്രത്യേകതയുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള പഠിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള ധാരണ വരുന്നത്. ഒന്ന്, കുട്ടികൃഷ്ണമാരായരുടെ നളചരിത വ്യാഖ്യാനം അല്ല നിരൂപണം വരുന്നു. അതോടുകൂടി മറ്റേ നളചരിതം 36-ലും 35-ലും ഒക്കെ ആയിട്ടാണ് ഒന്നും മൂന്നും നാലും ദിവസങ്ങൾ ഉത്തര കേരളത്തിലും മധ്യമലബാറിലും ഒക്കെ പ്രചാരത്തിലാവണം. 2-3 ആളുകളാണ് അതിൽ കാരണക്കാർ എന്ന് KPS മേനോൻ പറയും. ഒന്ന് ഗുരു കുഞ്ചുക്കുറുപ്പ്, പിന്നെ സാക്ഷാൽ കാവുങ്കൽ ശങ്കരപ്പണിയക്കർ, പിന്നെ തേക്കുംകാട്ടിൽ രാവണിനാൻ പട്ടികാന്തൂരുടെ ആദ്യ ശിഷ്യൻ. ഈ മൂന്നാളും ആണ് നളചരിതത്തിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വശത്ത് നളചരിതത്തിൻ്റെ സാഹിത്യ കഥാപാത്ര മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കണം. അത് അതിൽ മനുഷ്യകഥയായിട്ടും അതിൽ മനുഷ്യവികാരങ്ങളുള്ളതായിട്ടും കണ്ടെത്തപ്പെടുന്നു. അതേടൊപ്പം തന്നെ രംഗത്തും അത് പോപ്പുലറായിട്ട് വരുന്നു, ജനപ്രിയമായിട്ട് വരുന്നു. അങ്ങനെ പുതിയ ഒരു അഭിരുചി വളർന്നു വരാൻ തുടങ്ങിയ കാലത്തിന് സമാന്തരമായിട്ടാണ് ഈ കുഞ്ചുനായരുടെ പ്രവേശം. അപ്പം അങ്ങനെ ഉള്ള ഒരു ബാഹുകനെ ആണ് കണ്ടത്. പിന്നീട് അദ്ദേഹം പറയും, എൻ്റെ ഇഷ്ടവേഷം എന്താണ് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഈ ബാഹുകൻ തന്നെയാണ്. ബാഹുകൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മനസ്സിലാക്കാതെ ആടുന്ന പ്രവൃത്തിയോടൊക്കെ കുഞ്ചുനായർ ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ ബാഹുകൻ്റെ ദേഹങ്ങൾ വറുത്തിടുക, അങ്ങനെയൊക്കെ കാണിക്കുന്ന ചേഷ്ടകൾ, ഇത് ഇല്ലാതെ ഒരു അതിൻ്റെ ക്യാരക്ടറിൻ്റെ നിലയെ മറന്നുകൊണ്ടുള്ള ചേഷ്ടകൾ, ഇതിനെയൊക്കെ നഖശിഖാന്തം വിമർശിക്കും. അദ്ദേഹം ധാരാളം വായിക്കുന്നു പറയുന്നില്ല, പക്ഷേ അത്യാവശ്യമായി രംഗപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള കാവ്യങ്ങളും നാടകങ്ങളൊക്കെ സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അദ്ദേഹം സ്വന്തമായി പഠിച്ചുണ്ടാക്കി രംഗത്ത് പ്രയോഗിക്കും. ഈ പട്ടികാന്തൂരി രാവണ്യമേനാശാനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അദ്ദേഹത്തിന് വായന ഇഷ്ടമല്ല, ശിഷ്യന്മാർ വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം ഇഷ്ടമല്ല, ഒന്നും വായിക്കണം ഇഷ്ടമല്ല. അപ്പോൾ കുഞ്ഞുനായരനെ എഴുതിയിട്ടുണ്ട്, ഞാനൊരു പ്രാവശ്യം വെറുതെ നളചരിതത്തിലുള്ള കമ്പം കൊണ്ട്
ഋതുവർണധരണി പാല എന്നുള്ള പദം ഇങ്ങനെ മൂളിപ്പാട്ടായിട്ടൊന്ന് മൂളി നോക്കി. ഉടനെ എനിക്ക് കേൾക്കാത്ത ശകാരങ്ങളില്ല. ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വിശാക്കുക, അത് വീണ്ടും വീണ്ടും ചെയ്യുക, അത് പരിശീലിക്കുക എന്നുള്ളതല്ലാതെ പാട്ടും മറ്റൊന്നും പഠിക്കേണ്ട. മുളണ്ട അത് ഏകാഗ്ര ഏക വിഷയ മനസ്സ് അങ്ങനെ ആയിട്ട് മാത്രമേ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുള്ളൂ കഥകളെപ്പറ്റി. വേറെ ഒന്നിലേക്കും കാതു പോകരുത്, കണ്ണു പോകരുത്, ശ്രദ്ധ പോകരുത്. അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് കഥാപാത്രത്തിൻ്റെ ഔചിത്യത്തെ പറ്റിയും അതിൻ്റെ രചനയെപ്പറ്റിയും ഒക്കെ ആലോചിക്കുന്നത്. അപ്പം കുറച്ചുകൂടി കാലം കഴിയുമ്പോഴേ ഇപ്പം ഇദ്ദേഹം പറയും പല ആളുകൾ ചില സംശയം ചോദിച്ചിട്ട് ബാഹുകൻ്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൃഷ്ണമാരാർക്ക് കത്തെഴുതി എന്ന് പറയും. അങ്ങനെ പല ആളുകളുമായിട്ടും കൂടിച്ചേർന്നിട്ടുള്ള ആലോചനകൾ, ആലോചന എന്നുള്ള ഒരു അംശം ഈ കഥകളി നടനത്തിലേക്ക് കൊണ്ടുവരികയാണ് കുഞ്ചുനായർ. ഇപ്പം പൈങ്കുളം രാമചാക്യാരായിട്ട് നടത്തുന്ന ദീർഘ സംഭാഷണത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പലയിടത്തും കിള്ളി ഇപ്പം കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരി പാടും, കലാമണ്ഡലം സൂപ്രണ്ടായി. അങ്ങനെ ഒരു പണ്ഡിത സമൂഹം കലാമണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ഇതെല്ലാം കൂടിച്ചേർന്ന് ഈ കഥകളിയെ പറ്റിയിട്ട് നിരൂപണാത്മകമായിട്ട് ആലോചിച്ച് ആ ആശയത്തിൻ്റെ പുറത്ത് ഒരു അവതരണ സമ്പ്രദായം അദ്ദേഹം ഉണ്ടാക്കി. ഇതാണ് കുഞ്ചുനായർ ഉണ്ടാക്കിയ ഒരു നടനകലാ അല്ലെങ്കിൽ സംഭാവന. കഥകളി നടനകലയ്ക്ക് കുഞ്ചുനായരുടെ സംഭാവന ഇതാണ്. ഒരു ചിന്ത, മനസ്സ്, കഥാപാത്രത്തിന് മനസ്സുണ്ട്, അതറിയാൻ ശ്രമിക്കുക, അത് കണ്ടെത്താൻ ശ്രമിക്കുക, അതിന് അനുഗുണവും അതിൻ്റെ സ്ഥായി എന്താ വെച്ചാൽ അതിന് പോഷകവും ആയിട്ടുള്ള രീതിയിൽ അഭിനയത്തെ കരുപ്പിടിപ്പിച്ച് കൊണ്ടുവരിക, ഇതാണ് അദ്ദേഹത്തിൻ്റെ നാട്യതത്വം. ഈ തത്വത്തിനാണ് അദ്ദേഹം എപ്പോഴും ആരുമായിട്ടും കലഹിക്കും. എല്ലാ ഉദാഹരണത്തിന് മുണ്ടശ്ശേരിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഥകളിയെ പറ്റിയിട്ട് നിങ്ങൾ വലിയ പണ്ഡിതനായിരിക്കും, നിങ്ങൾ പ്രഭാഷകനായിരിക്കാം, അധ്യാപകനായിരിക്കാം, പക്ഷെ കഥകളിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. ജി ശങ്കരക്കുറുപ്പിനോട് കലഹിച്ചിട്ടുണ്ട്, താങ്കൾക്ക് കളി കാണാറായിട്ടില്ല. അത് ജി ശങ്കരക്കുറുപ്പ് നായത്തോട്ടമ്പലത്തിൻ്റെ അടുത്ത ആളാണ്, അടുത്ത് താമസിക്കുന്ന ആളാണ്. നായത്തോട്ടമ്പലത്തിൽ ഒരു പ്രാവശ്യം കൃമീരവധം കളി ഉണ്ടായി. ഇത് തീരെ വിരസമാണ്, നമുക്ക് ഈ നളചരിതം പോലെ ഒക്കെയുള്ള കളികളെ വേണ്ടു എന്നൊക്കെ പറഞ്ഞ് ശങ്കരക്കുറുപ്പ് വാദിക്കുമ്പോൾ അദ്ദേഹം മറുപടി കത്തിടപാടിൽ എഴുതുന്നുണ്ട്, ശങ്കരക്കുറുപ്പ് താങ്കൾ വലിയ കവിയാണ് പക്ഷെ കളി കാരണമായിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഥകളിയെ സമീപിക്കുന്ന ഒരു സമ്പ്രദായം മലയാളത്തിൽ കൊണ്ടുവന്നതും പിന്തുടർന്നതും ആയ ഒരു നടനകല വൈദഗ്ധ്യമുള്ള ആളാണ് കുഞ്ചുനായർ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭാവന. അത് ഇപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എവിടെ എങ്ങനെ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ തുടരുന്നുണ്ടോ കഥകളി നടന്മാരിൽ എന്ന് ചോദിച്ചാൽ അത് ഒരു വലിയ തുടർച്ച കോട്ടകൽ ശിവരാമല്ല. അത് ഞാൻ പറയും കുഞ്ചുനായരുടെ 1981 ശേഷം കുഞ്ചുനായർ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഒരു ഉത്തരം, അത് കോട്ടക്കൽ ശിവരാമനിലൂടെ ജീവിച്ചു ആ പാരമ്പര്യം. കാരണം ശിവരാമൻ എപ്പോഴും ഒരു കഥാപാത്രത്തിനെയാണ് അവതരിപ്പിക്കുന്നത്, വേഷത്തിന് മാത്രമല്ല. അദ്ദേഹത്തിന് ഉദാഹരണം ദമയന്തി 1958 അദ്ദേഹം ദമയന്തി ആദ്യമായിട്ട് കിട്ടുന്നത്, അത് ഇവിടെ വെച്ചിട്ടല്ല ഡൽഹിയിൽ വെച്ചിട്ടാണ്. അന്ന് കേന്ദ്ര സംഗീതനാട് അക്കാദമിയുടെ ഫെലോഷിപ്പ് കൊടുക്കുന്ന ദിവസമായിരുന്നു അത്, ഗുരു കുഞ്ചുക്കുറുപ്പിനാണ്. അപ്പോൾ ഗുരു കുഞ്ചുക്കുറുപ്പിന് ഡൽഹിയിൽ വെച്ച് ഫെലോഷിപ്പ് കൊടുക്കുന്ന ദിവസം ഒരു കളിയുണ്ട്. അപ്പോൾ കുഞ്ചുക്കുറുപ്പുണ്ട്, കുഞ്ചുനായരുണ്ട്, രാമൻകുട്ടി നായരുണ്ട്, പിന്നെ സ്ത്രീവേ ദമയന്തി ആയിട്ട് കുത്തന്നൂർ കരുണാകര പണിക്കർ എന്നൊരു വളരെ സൗഭാഗ്യമേറിയ നടനുണ്ട്. അപ്പോൾ ഇവരെ ഈ സംഘമാണ് പോണത്. അപ്പോൾ ആ കളി നടക്കുകയാണ്, കളിയിൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് കരുണാകര പണിക്കർക്ക് വണ്ടി കിട്ടിയിട്ടില്ല, അന്ന് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുഞ്ചുക്കുറുപ്പ് പറഞ്ഞു ആ ശിവരാമനോടൊന്ന് പറഞ്ഞു നോക്കാം, കുഞ്ചുനായരോട് പറയാം. അയാൾ ദമയന്തി കത്തി ഇപ്പം സഖിയായിട്ടാണ് കൊടുത്തിട്ടുള്ള വേഷം.
അയാളോടൊന്ന് കെട്ടാൻ പറയാം. അപ്പോൾ കുഞ്ഞുനായർ പറഞ്ഞു, അത് നിങ്ങൾ തന്നെ പറയും. ഞാൻ പറഞ്ഞ അവൻ ഇപ്പം തന്നെ എൻ്റെ ചീത്ത കേട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സ് മുട്ടും, ഇല്ലെങ്കിൽ വിഷമിക്കും, അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ചുക്കുറുപ്പ് തന്നെ അത് പറയുക എന്ന് പറഞ്ഞിട്ട് ചില ആട്ടങ്ങളൊക്കെ കുഞ്ചുക്കുറുപ്പ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ 58 അപ്പോൾ ആ കളിയിൽ ആ സദസ്സിൽ ജവഹർലാൽ നെഹ്റു ഇരിക്കുന്നുണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്, അങ്ങനെ വലിയ സദസ്സാണ്. അവിടെ വെച്ചിട്ടാണ് ശിവരാമൻ്റെ യഥാർത്ഥമായ ദമയന്തി അരങ്ങേറ്റം നടക്കുന്നത്. അവിടെ മുതൽക്ക് ശിവരാമൻ ദമയന്തിയും കുഞ്ചനായരോ കൃഷ്ണനായരോ ആരോ ഒക്കെയോ നളൻ ആയിട്ടും എത്രയോ അരങ്ങൾ നളചരിതങ്ങൾ കടന്നു പോവാൻ എത്ര കാലമായി, ഒരു അര നൂറ്റാണ്ട് പോലെ. ആ ശിവരാമൻ്റെ സ്വഭാവത്തിൽ ഈ ശിവരാമൻ എൻ്റെ ഗുരുനാഥനാണ് കുഞ്ചുനായർ, പക്ഷെ അതല്ലാത്തുള്ള ഗുരുനാഥത്വമുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും കോട്ടയ്ക്ക് നിന്ന് വരുമ്പോൾ തൂതയിൽ ബസ്സിറങ്ങും, പിന്നെ വാഴങ്കിടയ്ക്ക് നടക്കും, ഒരുമിച്ചാണ് നടക്കുക. അപ്പം നടക്കുമ്പോഴുള്ള സംഭാഷണത്തിൽ കൂടെയാണ് ഈ ആശയ വിനിമയമൊക്കെ നടക്കുക. അപ്പോൾ കുഞ്ചുനായർ പറയും, ഈ കഥാപാത്രം കഥാപാത്രം എന്ന് വെച്ചാൽ അതിൻ്റെ മനസ്സറിയുക, അത് എങ്ങനെയാ അത് പ്രവർത്തിക്കണമെന്നറിയുക, അത് യുക്തിപൂർവ്വവും ഔചിത്യപൂർവ്വവും ആയിട്ട് രംഗത്ത് അവതരിപ്പിക്കുക, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നടക്കുക. അപ്പോൾ ഇത് വലിയ രണ്ട് നായിക നടപ്പാണ് യഥാർത്ഥത്തിൽ കളരിക്ക് പുറത്തുള്ള ശിവരാമൻ്റെ വിദ്യാഭ്യാസമായിരുന്നു. പിന്നെ ഇവരിൽ വീണ്ടും കുഞ്ഞുനായർ സാഹിത്യം സമകാലിക സാഹിത്യം അങ്ങനെയൊന്നും വായിക്കില്ല, ശ്രീ ശിവരാമൻ അത് വായിക്കാൻ തരും. പുതിയ സാഹിത്യമായിട്ടും പുതിയ കൃതികളായിട്ടും രണ്ടാമൂഴം വന്നപ്പോൾ അത് വായിച്ചു, അങ്ങനെ ഉറൂബിൻ്റെ കൃതികളൊക്കെ അയാൾ വായിച്ചു. ഇങ്ങനെ വായിക്കുക, സാഹിത്യ ലോകം, അനുഭൂതികളുടെ ലോകം, കഥാപാത്രങ്ങളുടെ ലോകം ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണ വരും. പിന്നെ നിരീക്ഷണം, അയാൾ പറയും, ഞാൻ എൻ്റെ ഭാര്യയെ നിരീക്ഷിച്ചുകൊണ്ടാണ് പല ഭാവപ്രകടനങ്ങളും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ലോകത്തിനെ നിരീക്ഷിക്കുക, ഇതൊന്നും പണ്ട് കഥകളി നടന് വേണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, സങ്കല്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പുതിയ ഒരു കഥാപാത്ര നിർമ്മിതി ഈ കോട്ടക്കൽ ശിവരാമൻ നേരത്തെ തൻ്റെ ഗുരുനാഥൻ ഉപദേശിച്ചതും അഭ്യസിപ്പിച്ചതും ആയ കരുക്കളെയൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ശിവരാമന് പല പരിമിതികളുണ്ട്, താളസ്ഥിതി, അങ്ങനെയൊക്കെ വിദഗ്ധന്മാർ പറയും. പക്ഷെ ആ പരിമിതികളൊക്കെ ശക്തിയായിട്ട് മാറ്റി, ചിലപ്പോൾ ഒരു മുദ്രയൊക്കെ നിന്ന് ഇങ്ങനെ അങ്ങനെ നിർത്തും, പകുതിയിലൊക്കെ വെച്ച് പകുതി സെൻറ്റൻസൊക്കെ നമ്മൾ പറഞ്ഞ് നിർത്തില്ലേ നാടകത്തിൽ, അതുപോലുള്ള എഫക്റ്റ് ഉണ്ടാക്കും. ഇങ്ങനെ തൻ്റെ ശക്തികളെയൊക്കെ അല്ല തൻ്റെ ദൗർബല്യങ്ങളെയും പരിമിതികളെയൊക്കെ ശക്തിയായി മാറ്റി ഒരു പുതിയ ആട്ടപ്രകാരം അദ്ദേഹം ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ഇവിടെയും ഇതേം അതിൽ കുഞ്ചുനായരുടെ ആ പാരമ്പര്യം തന്നെ തുടർന്നു എന്ന് പറയും. പിന്നെ ഈ അദ്ദേഹം ഇടയ്ക്ക് ഇപ്പം കാർമണ്ണ ശ്രീരാമൻ്റെ നാരദൻ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പുരുഷവേഷങ്ങളൊക്കെ പിന്നെ കുറേശ്ശെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ 1981 പൂങ്കുടലിൽ ഒരു കളി ഉണ്ടായി. അപ്പം ആ കളിക്ക് പുഷ്കരൻ്റെ വേഷത്തിന് വേണ്ടി തേച്ച് ചുട്ടിയിലേക്ക് വേണ്ടി കിടക്കുമ്പോഴാണ് ഈ കമ്പി വരണ ഇദ്ദേഹം അമ്മ ആശാൻ മരിച്ചു എന്ന്. അവിടെ വെച്ച് ആശാൻ മരിച്ചു, പക്ഷെ ശിവരാമനിലൂടെ ആശാൻ വീണ്ടും അങ്ങനെ ജീവിക്കുക. ശിവരാമനിലൂടെ മാത്രമല്ല, ഈ മറ്റേ കുഞ്ചുനായർ ട്രസ്റ്റിൽ കൂടെ ഈ ട്രസ്റ്റ് തുടർന്നു വരുന്ന പ്രവർത്തനത്തിലൂടെ ഒക്കെ അതിലൊക്കെ ഈ ഒരു സത്യമുണ്ട്. അതായത് നിരൂപണാത്മകമായിട്ട് ഈ കഥകളിയെ സമീപിക്കുക, അതിനെ ഒരു എന്താ പറയുക ആശയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതിനനുരൂപമായിട്ടുള്ളൊരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രകടന സംസ്കാരം വളർത്തിയെടുക്കുക, ശില്പശാലകൾ നടത്തുക, ഇതൊക്കെ ബീജം ഈ കുഞ്ചുനായരുടെ ഒരു സങ്കല്പവും അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും. അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ ട്രസ്റ്റ് എന്നുള്ളത് ആശാൻ്റെ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു സ്മാരകം കൂടിയാണ്, നിശ്ചലമായി നിൽക്കുന്ന ഒരു ഒന്നല്ല. അങ്ങനെ ഒരു ഒരു ജീവിക്കുന്ന ട്രഡീഷനായിട്ട് ഈ പ്രവർത്തനം, ട്രസ്റ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൈകാര്യകർത്താക്കളായിട്ടുള്ള രാജാനന്ദൻ, മാധവൻകുട്ടി തുടങ്ങി
എല്ലാ വ്യക്തികൾക്കും എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് എന്നെ ഇവിടെ സംസാരിക്കാൻ വിളിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. നന്ദി. തുടർന്ന് ശ്രീ നരിപ്പറ്റ രാജുവിനെ സമാദരിക്കുന്ന ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ശ്രീ കെ ബി രാജാനന്ദാണ്. ശ്രീ കെ ബി രാജാനന്ദനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിചയപ്പെടുത്തുക എന്ന വാക്ക് ഞാൻ തന്നെ പിൻവലിക്കുകയാണ്. മറ്റൊന്നിനും വേണ്ടിയല്ല, കാർളമണ്ണയിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം കൊണ്ട്. ഒരു മുഖപുര എന്ന രീതിയിൽ ശ്രീ രാജുവിനെ കുറിച്ച് പറയാൻ എൻ്റെ അർഹത ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്ന ബാല്യകാല സുഹൃത്തുക്കളാണ്. ഈ കഥകളി എന്ന ലോകത്തേക്ക് പിച്ച വെച്ച് നടക്കുന്ന ആദ്യഘട്ടം മുതൽ കളി കാണാനുള്ള കൂട്ട് എന്നെ സംബന്ധിച്ച് നരിപ്പറ്റ രാജു എന്ന എൻ്റെ അക്കാലത്തെയുമുള്ള കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു. വഴിക്കൊക്കെ തന്നെ ചർച്ചാവിഷയമായി കഥകളി സ്വാഭാവികമായി കടന്നു വരുന്നു. കളി കണ്ട അനുഭവങ്ങളെക്കുറിച്ച്, അടുത്ത കളിക്ക് പോകുന്നതിനെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്താണ് കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു സാമാന്യ ബോധത്തിലേക്ക് വ്യക്തിപരമായി ഞാൻ പോലും എത്തുന്നത്. ആ രീതിയിൽ ഈ ഒരു മനുഷ്യനിൽ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു അഭിരുചിയോ ഒരു ഭാവുകത്വമോ നിർമ്മിച്ചെടുക്കുന്നതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പങ്കുവഹിച്ച എൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിലാണ് ശ്രീ നരിപ്പറ്റ രാജുവിനെ ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തുക എന്ന ക്രിയ നിർവഹിക്കുന്നത്. നാടകക്കാരൻ എന്ന രീതിയിൽ സംഗീത നാടക അക്കാദമി രാജുവിന് ഈ വർഷവും പുരസ്കാരം നൽകിയിരിക്കുന്നു. ഇതാദ്യത്തേതല്ല. ഇതിനു മുമ്പ് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് സംഗീത നാടക അക്കാദമി തന്നെ രാജുവിനെ പുരസ്കരിച്ച സന്ദർഭം നാടകവുമായി ബന്ധപ്പെട്ട ഒരു മഹോത്സവമായി കാർളമണ്ണ അന്ന് കൊണ്ടാടിയതാണ്. യഥാർത്ഥത്തിൽ കാർളമണ്ണ എന്ന ഗ്രാമത്തിൻ്റെ നിർമ്മിതിയാണ് നരിപ്പറ്റ രാജു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു അന്നത്തെ സമ്മേളനവും അതിൻ്റെ ഉള്ളടക്കവുമെല്ലാം. തീർച്ചയായും അരസികനെപ്പോലും കവിയാക്കുന്ന എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരെയും നാടകക്കാരാക്കുന്ന ഒരു പ്രത്യേക സംസ്കൃതി ഈ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ അന്തരീക്ഷ വായുവിൽ ഉണ്ടായിരുന്നു ദീർഘകാലം. അതിൽ ചുക്കാൻ പിടിച്ചതിൽ പ്രമാണികളായ ഒരാൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കുഞ്ചുനാഷ്ട്രത്തിൻ്റെ സ്ഥാപക അംഗവുമായ ശ്രീ ശ്രീധരനുണ്ണിയായിരുന്നു. ശ്രീധരനുണ്ണിയുടെയൊക്കെ മുമ്പൊരു തലമുറയും അതേപോലെ നാടകത്തെ പ്രാണവായു പോലെ കൊണ്ടു നടക്കുകയും ഈ ഗ്രാമീണതയിൽ ആകെ തന്നെ നാടകം ഒരു വലിയ എല്ലാവരോടും സംവദിക്കുന്ന ഒരു കലാരൂപമായി അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു സമയസന്ധി കാർളമണ്ണയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് സ്വാഭാവികമായി കാർളമണ്ണക്കാരനായ രാജു നാടകത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു രംഗകലാകാരനാവുക എന്നത് ജന്മദൗത്യമായി കുട്ടിക്കാലത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. കഥകളിയും താല്പര്യം, നൃത്തവും താല്പര്യം, അഭിനയവും താല്പര്യം, എല്ലാ രംഗകലകളോടും ഒരുപോലുള്ള അഭിനിവേശവും ആഭിമുഖ്യവും സൂക്ഷിച്ചുകൊണ്ടാണ് ആ ചേതന നാടകത്തിലേക്ക് വഴിതിരിഞ്ഞ് എത്തുന്നത്. ഈ നാടകക്കാരനായി പ്രവർത്തിക്കുമ്പോൾ സമാന്തരമായി കേരളീയ ക്ലാസിക്കൽ കലാപാരമ്പര്യത്തോടുള്ള ആ അഭിനിവേശവും അതിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, സത്യസന്ധമായി പറയുകയാണെങ്കിൽ കഥകളി ഉൾപ്പെടെ കൂടിയാട്ടമായാലും നങ്ങ്യാർകൂത്തായാലും അതുപോലുള്ള കലാരൂപങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കാവുന്ന വിഭവങ്ങളെ അത്രയും സമർഹമായും സമഞ്ജസമായും തൻ്റെ നാടക പ്രവർത്തന പന്ഥാവിലേക്ക് ഇണക്കിച്ചേർക്കുക എന്ന രാസവിദ്യയും വളരെ അത്ഭുതകരമായി തൻ്റെ ജീവിതകാലഘട്ടത്തിനിടയ്ക്ക് നിർവഹിക്കാനായതാണ് രാജു എന്ന നാടകക്കാരൻ്റെ വ്യത്യസ്തതയും പുണ്യവും മഹത്വവും എന്ന് തീർച്ചയായും നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ തന്നെ ചെയ്ത വായേ പാതാളത്തിൽ അദ്ദേഹം മരണത്തെ ചിത്രീകരിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പിന്നീടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കഥകളിയിലെ നെണത്തെ ആധാരമാക്കിയാണ് അത്തരം ഒരു രംഗപാഠത്തിന് ഞാൻ രൂപം നൽകിയത് എന്ന്.
ഈ രീതിയിൽ കഥകളി ഉൾപ്പെടെയുള്ള നമ്മുടെ പാരമ്പര്യ രംഗകല സുഷമ്മകളുടെ എല്ലാ സൗന്ദര്യ മൂലകങ്ങളെയും എങ്ങനെ തൻ്റെ നാടക പ്രവർത്തനത്തിലേക്ക് ഇണക്കിച്ചേർക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് നരിപ്പറ്റ രാജുവിനെ വ്യത്യസ്തനായ ഒരു നാടകക്കാരനാക്കിയത് എന്ന് തീർച്ചയായും നമുക്ക് കണ്ടെത്താം. ഇത് മാത്രമല്ല, സമാന്തരമായി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദർശനം തീർച്ചയായും വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. നാടകം ഒരു സംവിധായകൻ്റെ കലയല്ല എന്ന് അദ്ദേഹം ജീവിതത്തിലൂടെ സ്ഥാപിച്ചെടുക്കുകയാണ്. ഇതൊരു സംഘകലയാണ്, ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് അധ്വാനിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ഈ നാടകം. ഇദ്ദേഹം പല ഗ്രാമങ്ങളിലാണ് നാടകം ചെയ്തത്. പ്രൊഫഷണൽ നാടകക്കാരെ വെച്ചുകൊണ്ടല്ല, മുമ്പ് നാടകം കണ്ടിട്ട് പോലുമില്ലാത്ത ഗ്രാമീണരെ വിളിച്ചു ചേർത്ത് ഒരു പുതിയ സംഘമുണ്ടാക്കുകയും അവരെ ഒരു പുതിയ നാടകത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് രാജു കഴിഞ്ഞൊരു പതിറ്റാണ്ടുകൾക്കിടയിൽ നടത്തിയ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം. ഇത് ചെയ്യുമ്പോൾ ഏത് ഗ്രാമത്തിലാണോ നാടകം അവതരിപ്പിക്കുന്നത് ആ നാടകത്തിൻ്റെ സാംസ്കാരിക മൂലധനത്തെയാണ് അദ്ദേഹം ആദ്യം അന്വേഷിച്ച് കണ്ടെത്തുന്നത്. ലളിതമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകം ചെയ്യാനായി പൊന്നാനിയിലെത്തിയപ്പോൾ വെള്ളം വറ്റിച്ചു കളഞ്ഞ് കൃഷി ഇറക്കാം എന്ന ഒരു വാക്യത്തെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പൊന്നാനിയിലെ കൃഷി ചെയ്യുന്ന പാടങ്ങളൊന്ന് കാണണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ആ സാംസ്കാരിക വിനിമയങ്ങളെക്കുറിച്ച് കൂടി ഗാഢമായൊരു അന്വേഷണം നടത്തി അതിൻ്റെ സത്ഫലങ്ങളെ നാടക ശരീരത്തിലേക്ക് ഇണക്കി ചേർക്കുക എന്നിടത്തേക്ക് അദ്ദേഹം എത്തുന്നു. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവരുടെ ഭാഷാപരമായ വൈജാത്യം, സാംസ്കാരികമായ വൈജാത്യം, അവരുടെ ആനുഭവികമായ വൈജാത്യം ഇതിനെയൊക്കെയും ഉൾച്ചേർത്തുകൊണ്ട് നാടകം നിർമ്മിച്ചെടുക്കുക എന്നത് തൻ്റെ ജീവിത ദൗത്യമായി രാജു കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം അതിൻ്റെ ഉള്ളടക്കം സാമൂഹിക നന്മ ഉള്ളടക്കമല്ലാത്ത ഒരു പ്രമേയത്തെ നാടകമാക്കില്ല എന്നതും ഒരു ജീവിതപ്രദമായി കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ തികച്ചും വളരെ വ്യത്യസ്തനായിട്ട് സാമൂഹിക നന്മയ്ക്കു വേണ്ടി നാടകത്തെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യബോധം ഒരു ഭാഗത്ത്, നാടകം എന്തായിരിക്കണം എന്ന കൃത്യമായ ദിശാബോധം മറുഭാഗത്ത്, അതോടൊപ്പം കേരളീയമായ പാരമ്പര്യത്തിൻ്റെ സുഷമകളെ ഈ നാടക ശരീരത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഉത്കടമായ അഭിവാഞ്ച മറുഭാഗത്ത്, ഇതെല്ലാം ചേർത്ത നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായി, നമ്മുടെ ഈടുവെപ്പുകളുടെ ഒരു പുണ്യമായി, അതിൻ്റെ പ്രതിരൂപമായി നരിപ്പറ്റ രാജു എന്ന നാടക കലാകാരൻ ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു എന്നതിൽ മറ്റാരേക്കാൾ കൂടുതൽ ഈ ഗ്രാമവും, അതോടൊപ്പം അദ്ദേഹം ആദ്യം മുതലേ ഒരു സഹയാത്രികനായ കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് എന്ന ഈ സ്ഥാപനവും സന്തോഷിക്കുന്നു. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നരിപ്പറ്റ രാജുവിനെ ഞാൻ ഈ വേദിക്ക് അഭിമാനപൂർവം, ആദരപൂർവം, സ്നേഹപൂർവം പരിചയപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കുഞ്ചുനായർ ട്രസ്റ്റിന്റെ സ്നേഹോപഹാര സമർപ്പണമാണ്. അത് സമർപ്പിക്കുന്നത് ശ്രീ കെ സി നാരായണൻ അവറുകളാണ്. അത് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ നരിപ്പറ്റ രാജുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ നരിപ്പറ്റ രാജുവിനെ അംഗവസ്ത്രം നൽകി ആദരിക്കുന്നത് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമും കൂടിയായിട്ടുള്ള ശ്രീ ടി കെ അച്യുതൻ അവറുകളാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. തുടർന്ന് വേദിയിൽ സംവദിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ കെ എം ഇസാക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു.
അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ മാധവൻകുട്ടി സാർ, ട്രസ്റ്റ് പ്രസിഡന്റ് ചെയർമാൻ ശ്രീ രാജാനന്ദ്, ബഹുമാന്യനായ കെ സി നാരായണൻ അവർകൾ, ഇവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ നരിപ്പറ്റ രാജു, പീതാംബരേട്ടൻ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. മഹാനായ ഒരു കലാകാരൻ്റെ രാജകീയമായ വേഷങ്ങൾ കൊണ്ട് കഥകളി ലോകത്ത് അനശ്വരനായ ഒരാളെയാണ് നമ്മളോട് ഓർമ്മിക്കപ്പെടുന്നത്. നിരവധിയായ നമ്മുടെ മൺമറഞ്ഞുപോയ ശിവരാമേട്ടൻ ഉൾപ്പെടെയുള്ള വലിയ ഒരു ശിഷ്യസമ്പത്തിന് ഉടമയായിട്ടുള്ള ബഹുമാന്യനായിരുന്ന നമ്മുടെ വാഴങ്കട കുഞ്ചുനായരെ നിരവധിയായ യോഗങ്ങളിൽ നമ്മളോട് അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. ചെർപ്പശ്ശേരി നഗരസഭയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഓർക്കുക, അവരുടെ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുക, ഇവിടെ ശ്രീ കെ സി നാരായണൻ സാറ് സൂചിപ്പിച്ച പോലെ കുഞ്ചനായരുടെ വേഷം കണ്ടവർ എത്ര പേരുണ്ട്, അന്യമായ ഓർമ്മ പോലുമില്ലാത്ത എന്നാൽ കഥകളി ആസ്വാദകരെ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തെ പകർത്തി കൊടുക്കുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു കൈമാറ്റമാണ് ഇത്തരം ഓർമ്മകളിലൂടെ നടക്കുന്നത് എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പിന്നെ ആദരിക്കപ്പെടുന്ന നമ്മുടെ നരിപ്പറ്റ രാജു, രാജാന്ത സൂചിപ്പിച്ചതിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. പ്രൊഫഷണൽ നാടകക്കാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക അല്ല, അതിനപ്പുറം എവിടെയാണോ നാടകം കളിക്കുന്നത് അവിടെയുള്ള നാടകവുമായി അഭിരുചിയുള്ള അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള നാടകത്തിലെ സംവിധാനത്തിലെ കഥാപാത്രങ്ങളെ ആ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുക, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏത് കഥാപാത്രമാണ് നൽകേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക, അതിന് അവരെ പ്രാപ്തരാക്കുക. അത് വായപാതാളത്തിൽ കാർൽമണ്ണയ്ക്ക് മനസ്സിലായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ നമ്മുടെ പണ്ട് സിനിമയൊക്കെ വരുന്നതിന് മുമ്പ് നാടകമാണ് ഏറ്റവും വലിയ ആശയവിനിമയത്തിന് സ്വീകരിച്ചിരുന്നത്. നാടകം അഭിനയിച്ച് അതിലെ ആശയം, അതിലെ പ്രമേയം ജനങ്ങളുടെ മനസ്സിൽ ഇത്ര വേഗത്തിൽ വേരോടുന്ന മറ്റൊരു കലാരൂപമില്ല. ആ നിലയിൽ ആണ് പണ്ട് കാലത്തൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന ഈ സിനിമകളൊക്കെ ഒരു പരിധിവരെ നാടകത്തെ, അതായത് ടി വി വന്നപ്പോൾ വായനയെ ഇല്ലാതാക്കിയതുപോലെ നാടകത്തെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. ഇതിലേറെ ഇതിനു മുൻപും അവാർഡുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ശ്രീ നരിപ്പറ്റ രാജുവിനെ ഞാൻ പല വേദികളിൽ അനുമോദിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ ആവർത്തിച്ച കാര്യങ്ങൾ വീണ്ടും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കിട്ടിയപ്പോൾ തന്നെ ഒരു ചടങ്ങിന് കാത്തു നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, വലിയ വാർത്തയൊന്നും കൊടുക്കാതെ ആദരിക്കപ്പെട്ട ആളാണ് ഞാൻ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്രാമവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ആ അംഗീകാരത്തെ മറ്റുള്ളവർ അംഗീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കുന്ന സഹിഷ്ണുതയോടുകൂടി കാണുകയും അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, അത് നമ്മുടെ നാട്ടിൽ നടന്നു വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും പലരും അതിന് വിമുഖത കാണിക്കുമ്പോഴാണ്, അവിടെയാണ് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ, ഞാനിതിൻ്റെ ഒരു സഹയാത്രികനാണ് എന്ന് എപ്പോഴും പലയിടത്തും പറയുന്ന അഭിമാന പുരസരം. ഞാൻ ഏറെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും എൻ്റെ നാട്ടിലുള്ളൊരു സ്ഥാപനം എന്ന നിലയിൽ നിരവധിയായ കലാകാരന്മാരെ
ഏതൊക്കെ രീതിയിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ പിന്നെ ലഘൂകരിക്കാൻ സഹായിക്കുന്നത് ഉൾപ്പെടെ അവരുടെ കലാപരമായ കഴിവുകളെ അവതരിപ്പിക്കുന്നതിനും ഈ ലോകോത്തര കലയെ നിലനിർത്തുന്നതിനും ഒക്കെ ഈ ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുനിസിപ്പൽ കൗൺസിലർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവാൻ പോകുന്നു എന്നതിനപ്പുറം ഞാൻ ഒരു കാറൽമണ്ണക്കാരൻ എന്ന നിലയിൽ എൻ്റെ നാട്ടിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളെയും കലാപ്രകടനങ്ങളെയും ആസ്വദിക്കുന്ന ഒരു ആസ്വാദകനും എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് തീർച്ചയായും എൻ്റെ എല്ലാ നിലയിലുള്ള ഇതിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ നിലയിലുള്ള ഇടപെടലുകളും എല്ലാ നിലയിലുള്ള സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ ചടങ്ങിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമസ്കാരം. തുടർന്ന് ശ്രീ നരിപ്പറ്റ രാജുവിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് നാം കാതോർക്കുന്നത്. വളരെ സ്നേഹത്തോടെ ശ്രീ നരിപ്പറ്റ രാജുവിനെ ക്ഷണിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം സി ഇപ്പോൾ ഡോക്ടർ മാധവൻകുട്ടി, ശ്രീ അച്യുതൻ കുട്ടി, ഇസ്ഹാക്ക്, ഈ ഗ്രാമത്തിൻ്റെ ഉൾത്തുടുപ്പുകളൊക്കെ അറിയുന്ന ഇസ്ഹാക്ക്, അതുപോലെ എൻ്റെ കളിക്കൂട്ടുകാരൻ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം മുതൽ എൻ്റെ കൂടെ ഓടി നടക്കുക, അല്ലെങ്കിൽ ഞാൻ കൂടെ ഓടി നടന്നിട്ടുള്ള ഇവരൊക്കെ ഭാഷയുടെ ഒരു വല്ലാത്ത അതോറിറ്റീസാണ്. പണ്ട് സുനിൽ ഗംഗോപാധ്യായുടെ നോവലൊക്കെ വരുന്ന കാലത്താണ് എല്ലാ മറ്റേ ചൊവ്വാഴ്ചയും മാതൃഭൂമിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിരുന്നത്. കുറച്ച് കാലമായിട്ട് അങ്ങനത്തെ ഒരു അനുഭൂതിയായിരുന്നു കെ സി നാരായണൻ തന്നിരുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ മഹാഭാരതം അവർ വല്ലാത്ത. അപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്താ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വിച്ച് ഈസ് സംതിങ് എക്സൈറ്റിംഗ് എന്നുള്ളത് സത്യമാണ്. അവാർഡ്സ് ഇങ്ങനെ വരുന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ രാജാനന്ദൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് ഒരു വ്യാഴവട്ടം മുന്നേ എനിക്ക് സി ഐ പരമേശ്വരൻ പിള്ള എൻഡോമെൻ്റ് അവാർഡ് കിട്ടിയ സമയത്ത് മലയാളത്തിലെ ഷേക്സ്പിയർ അഭിനേതാവ് ആയിട്ടുള്ള സി ഐ പരമേശ്വരൻ പിള്ളയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ത്രില്ല് സത്യം പറഞ്ഞാൽ ഇപ്പം കിട്ടിയപ്പോൾ ഉണ്ടായില്ല. അത് ഞാൻ പറയാതിരിക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കഥകളി ആർട്ടിസ്റ്റുകൾക്ക് പ്രായം കൂടുന്തോറും അവരിങ്ങനെ വലിയ വലിയ വേഷങ്ങളിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക. ഞങ്ങൾ നാടകക്കാരങ്ങനെയല്ല. ഞാൻ ദുഷ്യന്തനായിട്ടും ഹാംലറ്റായിട്ടും ഒക്കെ അഭിനയിച്ചിരുന്ന ഞാനിപ്പോൾ ഒരു പക്ഷേ കണ്ണനായിട്ടോ അല്ലെങ്കിൽ പൊളോണിയസായിട്ടോ ഒക്കെ അഭിനയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറുക ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ മാറി നിൽക്കേണ്ടി വരും പ്രായം മാറുന്നതിനനുസരിച്ച്. അപ്പോൾ അന്ന് കിട്ടിയ ഉണ്ടായൊരു ത്രില്ല് എന്ന് മാത്രമല്ല അന്ന് കാറൽമണ്ണ എനിക്ക് തന്നൊരു വല്ലാത്ത അംഗീകാരം. ഈ ട്രസ്റ്റ് ഹാള്, ഈ ഇവിടുത്തെ ഓരോ മനുഷ്യരും എന്നോട് അന്ന് കാണിച്ച എന്നോടുള്ളൊരു സ്നേഹം, ആ ഒരു ത്രില്ല് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുക. ഞാൻ വല്ലാണ്ട് ഇമോഷണലാവും ഇത്തരം കാര്യങ്ങളിൽ, ക്ഷമിക്കാം. എന്ന് മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നോക്കൂ. കുഞ്ചുനാരാശാൻ ധനു ആ വിട്ടം ദിവസത്തിലൊക്കെയാണ് എന്നെ വീണ്ടും രാജാനന്ദനും നമ്മുടെ പീതാംബരനും ഇസഹാക്കും ഒക്കെ കൂടിയിട്ട് നാരായണേട്ടനെയും മാധവൻകുട്ടിയൊക്കെ വിളിച്ചിട്ട് വീണ്ടും എന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അതൊരു വല്ലാത്ത അനുഭവമാണ്, അനുഭൂതിയാണ്. അത് അനുഭൂതി എന്ന വാക്ക് ശിവരാമേട്ടൻ്റെയാണ്. എപ്പോഴും അങ്ങനെ ഒരവസ്ഥയാണുള്ളത്. എന്ന് മാത്രമല്ല ഈ സ്ഥലം കഴിഞ്ഞ ആഴ്ച രാജാനന്ദനെ ഓർമ്മിപ്പിച്ചു വായപാതാളത്തിനെ കുറിച്ച്. ഞാൻ ഓടിപ്പോയി യു എ ഖാദറിനെ കാണാൻ. എനിക്ക് കണ്ടേ മതിയാവുമായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം എനിക്ക് വേറൊരു ജന്മം തന്ന വലിയ നോവലിസ്റ്റാണ്. വേണുവാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ആ രാത്രിക്ക് രാത്രി അവിടെ പോയി. കുറേ ഫക്കീർമാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവർക്കാർക്ക് എന്നെ മനസ്സിലായില്ല. പക്ഷേ
സാഷ്ടാംഗം നമസ്കരിക്കുക എന്നത് ഞാൻ കാറൽമണ്ണയ്ക്ക് വേണ്ടിയിട്ട് നവകേരള കലാസമിതിക്കും എസ് സ്മാരകലാമേദിക്കും വേണ്ടി ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നെനിക്ക് ഇപ്പോൾ ഈ കാറൽമണ്ണയിലുള്ള എല്ലാവരെയും അറിയിക്കുക എന്നുള്ളൊരു സന്ദർഭം കൂടി നൽകി. എങ്ങനെയൊക്കെയാണ് അതൊക്കെ ചെയ്യണമെന്നറിയില്ല. ഇ പി രാജഗോപാലൻ എന്നെ വിളിച്ചിട്ട് രാജു എങ്ങനെയാണ് വയപാതാളം ഡ്രമാറ്റൈസ് ചെയ്തത്, തൃക്കോട്ടൂർ പെരുമയാണോ അതോ വായപാതാളമാണോ എന്ന ആദ്യം സംശയമുണ്ടായിരുന്നു. പിന്നീട് തീരുമാനത്തിലെത്തുകയാണ് വായപാതാളം മതി. അതിലാണ് കുറേയും കൂടി ഒതുക്കം. തൃക്കോട്ടൂർ പെരുമ ഒരുപാട് വിശാലമാണ്, അതൊന്നും കയ്യിലൊതുക്കാൻ മാത്രമുള്ള ശക്തി എനിക്കില്ല. അങ്ങനെ തിയേറ്റർ എന്ന രീതിയിലേക്ക് നോവലിനെ, ഹൗ ടു ഡ്രമാറ്റൈസ് എ നോൺ ഡ്രമാറ്റിക് ഫോം എന്നുള്ളൊരു വല്ലാത്ത ക്വസ്റ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നൊരു വല്ലാത്ത സമയമായിരുന്നു. അത് നൽകിയ സ്ഥലമാണിവിടെ. ആ തൂണിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ ചുവട്ടിലാണ് ഞാൻ പണ്ട് മേഘസന്ദേശത്തിലെ യക്ഷനായി അഭിനയിച്ചത്, അല്ലെങ്കിൽ യക്ഷനായി ഞാൻ താതാത്മ്യപ്പെടുകയായിരുന്നു അന്ന്. അപ്പോൾ ഈ സ്ഥലം, അതുപോലെ ആ റിക്രിയേഷൻ സെൻറ്റർ, അവിടെയാണ് ലക്ഷ്മിക്കുട്ടി ടീച്ചറുടെ മുന്നിൽ എനിക്കൊരു നേരിയ അരങ്ങേറ്റം നടത്താൻ പറ്റിയത്. ശ്രീധരേട്ടൻ സംവിധാനം ചെയ്ത തീ കൊണ്ട് കളിക്കരുത് എന്ന നാടകത്തിൽ ഞാനും രമാദേവിയും രണ്ട് കുട്ടികൾ ആദ്യം അരങ്ങത്തേക്ക് വന്നതെന്നാണ്. രാജാനന്ദനെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ബാലരമയിൽ വന്ന നാടകങ്ങൾ അഭിനയിപ്പിച്ചത്. ഞാൻ വാശി പിടിക്കായിരുന്നു, രാജാനന്ദൻ യു ഷുഡ് കം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത സ്ഥലമാണിത്, സ്ഥലിയാണിത്. ഇവിടെ ഇവിടെ എന്നെ ഒന്ന് വിളിച്ച് ഈ മൈക്കിൻ്റെ മുമ്പിൽ നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെയൊക്കെ എത്രയാ കടപ്പാട് എനിക്കുള്ളതെന്നറിയില്ല. എന്ന് മാത്രമല്ല, ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ അവിടെ ഇങ്ങനെ ആ ഫോട്ടോഗ്രാഫ്സ്, അവർ മുഴുവൻ ബാലനാര മാഷ് മുതലുള്ള എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ എന്നോട് പറയുകയാണ്, അവരനുഗ്രഹിക്കുകയാണോ എന്നെ ചീത്ത പറയുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് മോർ ദാൻ ദിസ്. എനിക്ക് ഈ അരങ്ങ് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ഈ അരങ്ങിൽ ഓരോ തവണ എന്നെ അംഗീകരിക്കുമ്പോഴും ഞാനൊരു തരം സബ്ലിമിറ്റിയിലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. അത്രമാത്രം. എല്ലാവർക്കും നമസ്കാരം. ഈ സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രദീപ് കെ ടി ക്ഷണിക്കുന്നു. നമസ്കാരം. 2020 ധനു അവിട്ട സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് ഇന്നലേർപ്പിച്ച കർത്തവ്യം. ആദ്യമായി ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ എൻ പീതാംബരൻ, അദ്ദേഹം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തിന് ഔദ്യോഗികതയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ശ്രീ ടി എസ് മാധവൻ കുട്ടി, അദ്ദേഹം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചത്. അദ്ദേഹത്തിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇന്നത്തെ ചടങ്ങിൽ പത്മശ്രീ വാഴയങ്കട കുഞ്ചനായരാശാൻ്റെ അമൂല്യ സ്മരണകളെല്ലാം അയവിറക്കിക്കൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി കൂടിയായ ശ്രീ കെ സി നാരായണൻ, അദ്ദേഹത്തിന് വാഴയങ്കട കുഞ്ചനായർ ട്രസ്റ്റിൻ്റെ പേരിലുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ഇസ്ഹാഖ്, അദ്ദേഹം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നല്ലൊരു വിജയം നേടിയിരിക്കുന്നു, അതിനുള്ള അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ശേഷം ഇവിടെ നടന്നത് നമ്മുടെ കാറൽമണ്ണയുടെ അഭിമാനമായ ശ്രീ നരിപ്പറ്റ രാജുവിനെ സ്നേഹാദരം നൽകുന്ന ഒരു ചടങ്ങാണ്. അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലബ്ധിയിൽ
വ്യക്തിപരമായി എൻ്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നതോടൊപ്പം തന്നെ ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തട്ടെ. ശ്രീ നരിപ്പറ്റ രാജുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ശ്രീ രാജാനന്ദൻ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ഔദ്യോഗികതയുടെ പേരിൽ അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അംഗവസ്ത്രം അണിയിച്ച് ശ്രീ രാജുവിനെ ആദരിച്ച ശ്രീ ടി കെ അച്യുതൻകുട്ടി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ചടങ്ങ് അവസാനിക്കുന്നതായി പറയുന്നു. ഉടൻ തന്നെ കഥകളി ആരംഭിക്കുകയാണ്. എല്ലാവരെയും വേദിയിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം.